ജൂഡ് ആന്റണി ജോസഫിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് സാറ. അന്നാപ്പനാണ് കേന്ദ്ര കഥാപാത്രത്തെ. ഇപ്പം ജൂഡ് ആന്റണിയുടെ മുൻ ചിത്രങ്ങളായ ഒരു മുത്തശ്ശികഥയാലും അല്ലെങ്കിൽ ആദ്യ സിനിമയായ ഓം ശാന്തി ഓശാൻ എല്ലാം പ്രേക്ഷകർ ഇരിക എന്നിട്ട് സ്വീകരിച്ച ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു ഫ്ലോ ആണ്. ഇപ്പൊ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും അതിന്റെ ക്യാരക്ടറൈസേഷൻ വയ്ക്കുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒഴുക്കാണ്. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോൾ കൂടുതലും വാഴ്ത്തപ്പെടുന്ന ഒരു പേരാണ് ഈ ഫീൽ ഗുഡ് സിനിമകൾ. അപ്പം ഒരുപക്ഷെ ഫീൽ ഗുഡ് സിനിമകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സിനിമകളാണ് ഈ ജൂഡ് ആന്റണി ഇതുവരെ നമുക്ക് സമ്മാനിച്ചത്. അപ്പൊ അതിൽ വെച്ച് ഈ ജൂഡ് ആന്റണിയുടെ കരിയറിലെ ബെസ്റ്റ് ഓഫ് സിനിമയാണ് ഈ സാറാസ് എന്ന് പറയുന്നത്. അപ്പം ഒരു പക്ഷേ ഈ നമ്മുടെ ഒരു കാലഘട്ടത്തെ അനുവർത്തമാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പം കാലഘട്ടത്തിലെ മാറ്റങ്ങളായാലും ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നെല്ലാം ഒരു സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. അപ്പം ഈ സാറാസിലൂടെ വന്നാലും സാറാസ് പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പെൺകുട്ടി നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പം ഒരു പെൺകുട്ടി നമ്മുടെ കാലഘട്ടത്തിൽ പറയുകയാണ് എനിക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിന് ചുറ്റി കൂടുന്ന ഒരു സദാചാര കണ്ണുകളും അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആ പെൺകുട്ടി എങ്ങനെ നോക്കിക്കാണുന്നത് വലിയൊരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അപ്പം നമ്മളല്ലേ എപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പദമാണ് മാതൃത്വം അല്ലെങ്കിൽ ഒരു അമ്മയാവുക എന്ന്. പക്ഷെ ഒരു പെൺകുട്ടി പറയുകയാണ് എനിക്കിപ്പോൾ താല്പര്യമില്ല അല്ലെങ്കിൽ എനിക്ക് അമ്മയാവണ്ട എനിക്ക് പ്രസവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായിരിക്കും സമൂഹം അതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെ വളരെ എൻഗേജിങ് ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീപക്ഷ സിനിമ എന്ന് തന്നെ എടുത്തു പറയുന്ന സിനിമയാണ് സാറാസ്. സാറാസിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് താരം എന്ന് പറഞ്ഞാൽ അന്നാപൻ എന്ന് പറയുന്ന നടിയാണ്. അന്നാപന്റെ മുൻ ചിത്രങ്ങളിൽ പോലെ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി അഭിനയമാണ് അദ്ദേഹം പുള്ളിക്കാരി കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ സണ്ണിവിൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന സിദ്ദിഖ് അടക്കമുള്ള താരങ്ങളുണ്ട്. അപ്പോൾ ഈ താരങ്ങൾ ഇതിനകത്ത് ഒരു ക്യാരക്ടറൈസേഷൻ പ്രത്യേകം എന്ന് പറയുന്നത് കഥ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതനുസരിച്ചുള്ള താരങ്ങളുടെ ഒരു ഒഴുക്കാണ്. അപ്പം അതിനകത്തൊരു അതിമനുഷ്യതയോ അല്ലെങ്കിൽ വലിയൊരു സ്റ്റണ്ടോ കാര്യങ്ങളോ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഈ ത്രില്ലർ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ജേണലിലുള്ള തരത്തിലുള്ള സിനിമകളിൽ കാണപ്പെടുന്ന എന്താണ് ആൾക്കാരെ ഒന്ന് വറ്റം കറക്കാനുള്ള ചിന്താഗതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ലോ പോർഷനിലാണ് സിനിമ ഒഴുകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഫീൽ ഗുഡ് ആണ്. എന്നാൽ ഒരു സ്ത്രീപക്ഷ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അതൊരു സ്ത്രീപക്ഷ സിനിമയാണ്. പിന്നെ ഇപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റിലോട്ടാണ് ചിത്രം എത്തുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഭയങ്കര എൻഗേജിങ് ആയി അത്യാവശ്യം തമാശകളും പാട്ടുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഒഴുക്കോടെ പോകുന്ന ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പിരിമുറക്കം അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പിടിച്ചിരുത്ത് സെക്കൻഡ് ഹാഫിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഇതിൻ്റെ ഒരു കഥ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചിത്രം ഡിമാൻഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് അത്തരത്തിലായതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഒരു കഥ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. പക്ഷേ സിനിമ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിൽ ഒരു 100% പ്ലേസ്മെന്റ് ആയിരിക്കുന്ന ഒരു സിനിമയാണ്. അതിപ്പം ജൂഡിന്റെ ഒരു സംവിധാന ശൈലിയാണെങ്കിലും അദ്ദേഹം സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേയേറെ പാറ്റേണുകളുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു സിനിമ തന്നെയാണ് സാറാസ് എന്ന് പറയാം. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഗാനങ്ങളും വിനീത് ശ്രീനിവാസനും ഭാര്യയും കൂടെ ആലപിച്ചൊരു ഗാനമൊക്കെ ഉണ്ടോ എല്ലാം നല്ലൊരു മൂഡില് ഒരു പൂർണ്ണമായി ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാ ജനറേഷനും പെട്ട ആൾക്കാർക്ക് കാണാൻ പറ്റിയ അതിമനോഹരമായ ഒരു ചിത്രമാണ്. സ്വയുടെ ആമസോൺ പ്രൈമിൽ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമെന്ന് തന്നെ വേണം ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാൻ.